റീഡിൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കിയതല്ല നമ്മുടെ സമഗ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നിങ്ങളുടെ ഓൺലൈനിൽ പറയുന്ന കോഴ്സും കാര്യങ്ങളുമൊക്കെ നമുക്ക് നോക്കുന്ന സമഗ്ര പ്രിപ്പയർ ചെയ്ത ഒരു സാമ്പിൾ പേപ്പറാണ് കാരണം നമുക്കറിയാമല്ലോ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ ഇതുവരെ ഇവിടെ നിന്ന് ഒരു എക്സാം വന്നിട്ടില്ല അപ്പോൾ പുതിയൊരു എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ രണ്ടര ഓക്കെ രണ്ടര മണിക്കൂർ എക്സാം ആണ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് മൊത്തം എൺപത് മാർക്കിനാണ് സോഷ്യൽ സയൻസ് വണ്ണും അതുപോലെ ടുവും ചേർന്നിട്ടുള്ള പരീക്ഷയാണ് അറിയാമല്ലോ അല്ല ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് അഞ്ച് ക്വസ്റ്റ്യനുണ്ട് നമുക്ക് മൊത്തത്തിൽ ആ ഇവിടെ ആറ് ചോദ്യങ്ങളോളം തന്നിട്ടുണ്ട് അല്ല അഞ്ചു തന്നെ തന്നിട്ടുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ അഞ്ചിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക ആ ഓരോ ക്വസ്റ്റിന് ഓരോ മാർക്ക് സാധാരണ നമുക്ക് ഇങ്ങനെ അറിയാമല്ലോ ആറ് ക്വസ്റ്റ്യൻ തന്നിട്ട് അത്ര ഏതെങ്കിലും അഞ്ചെണ്ണം എഴുതി മതി എന്നാണ് അപ്പോൾ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല ആ അഞ്ച് ചോദ്യം ഉണ്ട് അഞ്ചിൻ്റെയും ഉത്തരം എഴുതി പോവുക പോകുന്ന ചോദ്യം നോക്കിയേ എം ദ ഫോളോയിങ് വിച്ച് ഈസ് നോൺ എസ് ദ റൂഫ് ഓഫ് ദ വേൾഡ് അല്ല റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ് പാമീർ നോട്ടാണ് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ കാണുന്നത് ഇപ്പോൾ ക്വസ്റ്റിൻ്റെ രീതിയാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത് ഓക്കെ ആൻസർ നല്ല ആൻസർ നിങ്ങൾ അല്ലാതെ പഠിച്ചോളാം റിച്ച് എമിക് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫ്യൂച്ചർ ഓഫ് അതീനിയൻ ഡെമോക്രസിയുടെ ഫ്യൂച്ചർ അല്ലാത്തത് അതീനിയൻ ഡെമോക്രസിയിൽ സ്ലേവ്സിനെ ആയിട്ട് കൺസിഡർ ചെയ്തു എന്നാണ് ഇവിടെ ഇല്ല അപ്പോൾ നോട്ട് ദ ഫ്യൂച്ചർ എന്ന് ചോദിച്ചുകയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫുൾ വായിച്ചിട്ട് വായിച്ചിട്ടുമാണ് ഉത്തരം എഴുതാൻ അപ്പോൾ എന്താണ് സ്ലേവ്സ് ആർ കൺസിഡേഡ് എ സിറ്റീസൺ എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത് നെക്സ്റ്റ് ദ ഹ്യൂമൻസ് റിച്ച് ഫൈൻസ് ഓയിൽ കരേവാസിസ് യൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സാഫ്രോൺ ഏത് ചാപ്റ്റർ എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ നെക്സ്റ്റ് നെയ്മ ക്രോപ്പിംഗ് സീസൺ വിച്ച് മെയിൻലി കൾട്ടിവേറ്റ് വീറ്റ് മസ്റ്റേർഡ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സീസൺ ഏതാണ് അത് റാബി സീസൺ ആണ് വാട്ട് ഈസ് ദ പ്രൈമറി ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ദ ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്ത പ്രൈമറി ഫാക്ടർ ഇമ്പോർട്ടൻറ്റ് ബാക്കിയും വന്നിട്ടുണ്ട് പക്ഷേ പ്രൈമറി എന്ന് എടുത്ത് അപ്പോൾ ഏതാണ് ആ ക്വാളിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആണ് പ്രൈമറി ഫാക്ടർ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതെല്ലാം വൺ മാർക്ക് ചോദ്യം ഇനി മൂന്ന് മാർക്ക് ചോദ്യമുണ്ട് ഓക്കെ ഈ പറയുന്ന ആറ് തൊട്ട് പതിനഞ്ച് വരെ ഉള്ളതിനകത്ത് ഏതെങ്കിലും എട്ട് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി ഓരോന്നിനും മൂന്ന് മാർക്ക് വെച്ച് കിട്ടും സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം ലിസ്റ്റ് ഔട്ട് അതർ ഫീച്ചേഴ്സ് എത്ര തവണ പറഞ്ഞു തന്നെ ആ എനിക്കതിനെ അറിയത്തില്ല കണ്ടോ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ഫിഗറൊക്കെ വെച്ച് പറഞ്ഞു തന്നതാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ സോവജനിറ്റി സെൻട്രൽ സ്റ്റേറ്റ് സെപ്പറേഷൻ സെമി ഫെഡറൽ ആയിട്ടുള്ള സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ഇംപാർഷ്യൽ ജുഡീഷ്യറി അതിലേതെങ്കിലും ഒരു മിനിമം മൂന്ന് പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതണം അടുത്ത് എ റിനൗഡ് ആർക്കിയോളജിസ്റ്റ് ഗോർഡൻ ചൈൽഡ് നെയിംഡ് നിയോലിത്തിക് പീരീഡേസ് നിയോലിത്തിക് റവല്യൂഷൻ അല്ലെ നിയോലത്തിക് പീരീഡിനെ എന്തുകൊണ്ട് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് പ്രധാനപ്പെട്ട നമ്മൾ ഇന്നത്തെ സൊസൈറ്റി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ആരംഭിക്കുന്നത് ഈ പറയുന്ന നിയോലിറ്റിക് പീരീഡിലാണ് അഗ്രികൾച്ചറും അതുപോലെ തന്നെ എന്താണ് അനിമൽ ഹസ്ബൻഡറി അല്ലെ മൃഗങ്ങൾ നമ്മൾ ആ ഈ പാലും മറ്റു ഇറച്ചിക്കു വേണ്ടി വളർത്തുന്ന പരിപാടി തുടങ്ങിയത് ഗ്രെയിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പഠിച്ചു സർപ്ലസ് അല്ല അഗ്രികൾച്ചറിൽ നമ്മൾ ആവശ്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അത് എക്സ്ചേഞ്ച് ചെയ്യാനും പഠിച്ചു സൊസൈറ്റിയെ എന്താണ് ഓക്കുപേഷണൽ ഗ്രൂപ്പുകളനുസരിച്ച് ക്ലാസിഫൈ ഒക്കെ ചെയ്തത് ഈ പറയുന്ന നിയോലിറ്റിക് പീരീഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിച്ചു നിയോലിറ്റിക് റവല്യൂഷൻ എന്ന് വിളിച്ചു അടുത്ത് വാട്ട് ഈസ് ആൻ അലൂവിയൽ പ്ലെയിൻ വാട്ട് ആർ ഇറ്റ്സ് ടു ഡിവിഷൻ അലൂവിയൽ പ്ലെയിൻ എന്താണ് അതിൻ്റെ ഡിവിഷൻ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ആ നമ്മുടെ തെരായി റീജ്യന് സൗത്തിലായിട്ട് കാണപ്പെടുന്ന ഓൾഡ് ന്യൂ അലൂവിയൽസ് പോലെ കാണപ്പെടുന്ന റീജ്യനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അലൂവിയൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൾഡിന് നമ്മൾ ബംഗർ എന്നും ന്യൂവിനെ നമ്മൾ ഖാദർ എന്നും വിളിച്ചു ഈ പറയുന്ന സ്ഥലത്ത് നമുക്ക് പല പല ലാൻഡ് ഫോംസ് കാണാൻ പറ്റും ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ഒമ്പതാമത്തെ ക്ലാസ് നോക്കാം റൈറ്റ് എനി ത്രീ റീസൺസ് ഫോർ ദ എക്സസീവ് കോൾഡ് വെതർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമുക്കറിയാം എക്സസീവ് കോൾഡ് വെതർ കിട്ടും അതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും നമുക്ക് കാരണങ്ങളായിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ ഓഷനുകളിൽ നിന്ന് വളരെയധികം ദൂരെയാണ് അല്ലേ ഓഷനുകളിൽ നിന്ന് ഇവിടെ പൊസിഷൻ വളരെയധികം ദൂരെയാണ് മാത്രമല്ല ഹിമാലയത്തിൽ നിന്നുള്ള സ്നോഫോൾ അവിടെ നിന്ന് വരുന്ന കാറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ സൂര്യൻ്റെ അപ്പേറിൻ്റെ മൂവ്മെൻ്റ് കാരണം നമ്മുടെ എന്താ കോൾഡ് വെതർ സീസണിൽ ഇക്വേറ്ററിൻ്റെ താഴെയായിരിക്കും സൂര്യൻ അപ്പോൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമുക്ക് കാണപ്പോൾ കുറച്ച് എക്സ്ട്രീമായിട്ട് എന്ത് ചെയ്യും അനുഭവപ്പെടുന്നതിൻ്റെ റീസൺ അതാണ് പത്താമത്തെ ചോദ്യം നോക്കാം വൈ ഈസ് ലേബർ കൺസിഡേർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു അവിടെയും നമ്മൾ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയ് നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോവുക അപ്പോൾ ലേബർ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് കാരണം എന്താണ് നോക്കി ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷന് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകുന്ന ആളാണ് ലേബറാണ് ലേബർ ഏൺ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും ബേജസ് ഒന്നാണ് വിളിക്കുന്നത് കാരണം ഒരു സാധനം കമ്പയിൻ ചെയ്ത് നേരെയാക്കുന്ന ആരാണ് ലേബറാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ലേബറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറികൾ ഒന്നു പറയാം പതിനൊന്നാമത്തെ ചോദ്യം പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ സംഘാസ് ഫോംഡ് ബൈ ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ബുദ്ധിസം അല്ലെ ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഫോം ചെയ്ത അസോസിയേഷനുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളാണ് നമ്മളെന്ത് വിളിക്കുന്നത് സംഘാസ് അല്ലെങ്കിൽ സംഘങ്ങളെന്ന് വിളിക്കുന്നത് അവിടുത്തെ ആൾക്കാർ ആണുങ്ങൾ നമ്മൾ ബിഗ് ഷൂസെന്നും അതുപോലെ തന്നെ എന്താണ് സ്ത്രീകൾ നമ്മൾ ബിക്ക്നികളെന്നും വിളിക്കുന്നു ഇവിടെ എന്താണ് ഒരു ഡെമോക്രാറ്റിക് ഫോം നിന്ന് കൂടെ കാണാൻ പറ്റിയൊരു ഡിസ്കസ് ഡിസ്കഷനിലൂടെ അവർ എന്ത് ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു അവർ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നു ബുദ്ധമതം എന്ത് ചെയ്യുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ഏ ഷോർട്ട് നോട്ട് ഓൺ സുന്ദർബൻ ഡെൽറ്റ ഡെൽറ്റൈക് റീജിയൻ സുന്ദർബൻ ഡെൽറ്റയെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറയുന്നത് അല്ലേ എന്താണ് ഗംഗാ പ്ലെയിനിൻ്റെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് വരുന്ന ആ എന്താണ് മാർഷി ആയിട്ടുള്ള റീജിയനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സുന്ദർബൻ ഡെൽറ്റൈക്ക് റീജിയൻ എന്ന് വിളിക്കുന്നത് ഇവിടെ മാംഗ്രൂവ് ഫോറസ്റ്റുകളാണ് കാണപ്പെടുന്നത് റോയൽ ബംഗാൾ ടൈഗറിൻ്റെ നാച്ചുറൽ വെജിറ്റേഷൻ ഹാബിറ്റേറ്റ് ആണെന്ന് ഇവിടെ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ടോ മൂന്നോ പോയിന്റുകൾ മാർക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക പതിമൂന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ് ക്ലാരിഫൈ ദെയർ സ്പെഷ്യാലിറ്റി ഇൻ വൺ സെൻറ്റൻസ് ഈച്ച് ഓക്കെ പ്ലേറ്റ് ബൗണ്ടറി എത്രയെണ്ണം ഉണ്ട് കൺവേർജൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ആ ഡൈവേർജൻ്റ് ഉണ്ട് പിന്നെ എന്തുണ്ട് ആ ട്രാൻസ്ഫോം എന്നിങ്ങനെ മൂന്ന് പ്ലേറ്റ് ബൗണ്ടറികളാണ് നമുക്ക് മൊത്തത്തിൽ ഉള്ളത് അല്ലേ കൺവേർജൻറ്റ് ഡൈവേർജൻറ്റ് ട്രാൻസ്ഫോം അപ്പോൾ കൺവേർജൻ എന്ന് വെച്ചാൽ പ്ലേറ്റുകൾ അടുത്തേക്ക് വരുന്നു ഡൈവേർജൻ്റ് എന്ന് വെച്ചാൽ ദൂരേക്ക് പോകുന്നു ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ സ്ലൈഡ് ചെയ്ത് പോകുന്നു അത് ചോദ്യം നെയ്ം ദ ഐഡിയ പ്രൊപ്പഗേറ്റ് ബൈ അശോക പ്രൊപ്പഗേറ്റ് ചെയ്ത ഐഡിയയുടെ പേര് എന്താണ് എന്തിനു വേണ്ടിയിട്ട് പീസും കോ എക്സിസ്റ്റൻസും ആൾക്കാർക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അശോകം പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത അതിൻ്റെ പേര് ധർമ്മ അല്ലെങ്കിൽ ധമ്മ നമ്മൾ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ ധർമ്മ എന്ന് പറയും ഹിന്ദിയിൽ ധമ്മ എന്ന് പറയും എന്താ സംഭവം അവിടെയെന്ന് വെച്ച് എന്തായിരിക്കും ആ എല്ലാവരും ഹാർമോണിയോടെ സമാധാനത്തോടെ പ്രോസ്പെരിറ്റിയോടെ ജീവിക്കുക അഹിംസ അതുപോലെ എന്താണ് ട്രൂത്ത്ഫുൾനെസ് നോൺ വയലൻസ് ഇതൊക്കെ എന്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആയിരുന്നു പതിനഞ്ചാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് മേഘാലയ വിത്ത് നേച്ചർ യൂസിങ് ആൻഡ് എക്സാമ്പിൾ അറിയാം മേഘാലയെ ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്ത് ജൂമിംഗ് പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾക്കാരാണ് മേഘാലയയിലുള്ളവർ അപ്പോൾ ഇവരെന്താ പറയുന്ന നമ്മുടെ എൻവോൺമെൻറ്റിനെ ഡാമേജ് ചെയ്യാത്ത രീതിയിലാണ് ഇവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന കട്ട് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സസ്റ്റൈനബിൾ ലിവിംഗ് ആണ് അവർ നയിച്ചിരുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ എക്സാമ്പിൾ അടുത്ത് പതിനാറ് തൊട്ട് ഇരുപത്തിയേഴ് വരെയുള്ള ചോദ്യങ്ങൾ നാല് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ഈ പതിനാറ് തൊട്ട് ഇരുപത്തിയേഴ് വരെയുള്ളതിനകത്ത് ഏതെങ്കിലും പത്ത് ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറാത്ത ചോദ്യം നോക്കി വാട്ട് ഇനിഷ്യേറ്റഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ടൂറിസം ഇൻ ദ ഹിമാലയൻ റീജിയൻ വാട്ട് ഇൻസിഡൻറ്റ് ലെഡ് ടു ദാർട്ട് സ്റ്റാർട്ടിങ് ഓഫ് ദി സെക്കൻഡ് ഫേസ് ഓഫ് ടൂറിസം ഇൻ ദ റീജിയൻ ഓക്കെ ക്യാസം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലേ പിലിഗ്രിമേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ട്രാവലിംഗ് ആണ് പിലിഗ്രിം സെന്റേഴ്സ് ലൈക്ക് കാശി മാനസരോവർ അമർസർ അമരാവതി അമർനാഥ് കേദാർനാഥ് ബദ്രീനാഥ് പോലത്തെ കാര്യങ്ങൾ വന്നു സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം വന്നതിന് ശേഷമാണ് ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ട് അവിടെ മാറിയതിന് ശേഷമാണ് അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പതിനാറാകത്ത് ചോദ്യം പതിനേഴ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്ട്രി വൈ എന്തുകൊണ്ടായിരിക്കും അത് നമ്മൾ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ക്രൗഡഡ് ആയിട്ട് താമസിച്ചു അവർ എന്ത് ചെയ്യുന്നു മോർ ദൻ ഹാഫ് ഓഫ് ദയർ ഏർണിംഗ് ലൈവ്ലിഹുഡ് ബൈ എൻഗേജിങ് ഇൻ നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താ ആ അർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അർബൺ ഏരിയാസ് കൃഷിയല്ല അപ്പോൾ കൃഷി അല്ലാത്ത മറ്റ് തൊഴിലുകൾ ചെയ്ത ആൾക്കാർ ജീവിച്ചു തുടങ്ങുന്നത് ഈ പറയുന്ന ഹാരപ്പയിലാണ് വൈഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് പബ്ലിക് ബിൽഡിങ്ങുകൾ ബേസിക് ആയിട്ടുള്ള എന്താണ് ബെറ്റർ ഫെസിലിറ്റികൾ ബിസി ലൈഫ് ഇതൊക്കെ നമുക്ക് നമുക്കവിടെ ഉള്ളതായിട്ടുള്ളതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരു നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം അത് രണ്ടാമത്തെ ചോദ്യം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ഹ്യുമാപിറ്റൽ ഓക്കെ ഹ്യൂമൻ ക്യാപിറ്റലിനെ ആ ഇൻഫ്ലുവൻസ് ഇൻ ദ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഹൗ ാൻ എ കൺട്രി സ്ട്രെങ്തൻ ഇസ് ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയെങ്കിലും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫാക്ടേഴ്സ് ഇനി ഞാൻ വീണ്ടും പറയണോ നമുക്ക് ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് ഓരോ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് സോ ഇതാണ് നമ്മൾ ആൻസർ നിങ്ങളൊന്ന് നോക്കി വിട്ടാൽ മതി ഓക്കെ അടുത്ത ചോദ്യം പത്തൊമ്പത് യു ഹാവ് സ്റ്റാർട്ടഡ് ടു പ്രിപ്പയർ മൈ ഓൺ അഡ്ലസ് ആർ എൻ്റ് യു നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടാസ്ക് ഒന്ന് കുനലൂൻ ഇസിയം മൗണ്ടൻ റേഞ്ച് ദാറ്റ് ഒറിജിനൽ ഫ്രം ദ പാമീർ നോട്ട് റൈ ദ നെയ്ം ഓഫ് ദ അനന്തർ വൺ അടുത്ത് ഹിമാലയൻ സോൺ വിച്ച് ലൈസ് ബിറ്റ്വീൻ കാളി ആൻഡ് ടീസ്റ്റ മെയിൻ റിവർ ദാറ്റ് ഒറിജിനൽ ഫ്രം ദ ചെമയിങ് ദും ഗ്ലേഷ്യർ നെയിം ദ സദേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ദ ഹിമാലയാസാണ് ചോദ്യം എന്താണ് നമുക്കറിയാം കുനലൂൻ്റെ കൂടെ വരുന്ന ഒന്നാണ് കാരക്കോറം റേഞ്ചസ് ഹിന്ദു കുഷി ഏതെങ്കിലും ഒന്നും രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹിമാലയൻ സോൺ ലൈസ് ബിറ്റ്വീൻ കാളിക്ക് ടീസ്റ്റിക് സെൻട്രൽ ഹിമാലയമാണ് ചെമ്മയുതും ഗ്ലേഷ്യറേന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രവരാണ് സദൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ദി ഹിമാലയ എന്ന് പറയുന്നത് ശിവാലിക്കാൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇരുപതാമത്തെ ചോദ്യം സിക്സ്റ്റീൻ മഹാജനപദ സ്വിയർ കോൺസ്റ്റൻലി എൻഗേജഡ് ഇൻ വാർ ഫോർ ഡോമിനൻസ് മഗദ വാസ് ദ അൾട്ടിമേറ്റ് വിന്നർ ലിസ്റ്റ് ഓഫ് ദ ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ ദ മകതാസ് ഡോമിനൻസ് അല്ലെ നമുക്കറിയാം മഹാജനപദങ്ങളുടെ കാലത്ത് ഈ ജനപദങ്ങൾ തമ്മിൽ അധികാരം പിടിച്ചു വരാനുള്ള യുദ്ധം ചെയ്യുമായിരുന്നു അതിൽ ജനിച്ചതായിരുന്നു മകതയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ അയൺ ഓറുകളുടെ അവൈലബിലിറ്റി അയൺ വെച്ച് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും കാട്ടിലുള്ള എലിഫൻറ്റുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ എലിഫന്റുകൾ യുദ്ധത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഗംഗാ ഗംഗാറുപറിന്റെ ഇൻഫ്ലുവൻസ് കാരണം ട്രാൻസ്പോർട്ടേഷനും അതുപോലെ കൃഷിയെ അവർ ഹെൽപ്പ് ചെയ്തു അതുപോലെ കഴിവുള്ള റൂളേഴ്സ് കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് മകത ഈ പറയുന്ന മഹാജലപദങ്ങളിൽ ഏറ്റവും എമർജിംഗ് പവറായിട്ട് മാറിയത് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദി ടു ടു സബ് ഡിവിഷൻ ഓഫ് ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ മൺസുകൊണ്ട് നമുക്കറിയാം രണ്ട് ബ്രാഞ്ചുണ്ട് അറേബ്യൻ സി ബ്രാഞ്ച് ഉണ്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഉണ്ട് ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് മാപ്പിൽ വരച്ച് പറഞ്ഞു വന്ന കാര്യമാണ് അല്ലേ നമ്മുടെ ഇന്ത്യയുടെ സൗത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു അത് ബൈ ഫ്യൂരികേറ്റ് ചെയ്യുന്നു രണ്ട് ഭാഗങ്ങളായിട്ട് മാറുന്നു ഒന്ന് അറേബ്യൻ സി ബ്രാഞ്ചായിട്ട് പോകുന്നു മറ്റൊരു ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ട് പോകുന്നു ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് നമ്മുടെ ഈ ഭാഗത്ത് മഴ പെയ്പ്പിക്കുന്നു അറേബ്യൻ സി ബ്രാഞ്ച് ആരവല്ലി തട്ടി തിരിച്ചു വരുന്നു ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നു പഠിപ്പിച്ച കാര്യമാണ് വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല നമ്മൾ പരീക്ഷ എടുക്കാറായി സമയം ചുമ്മാ ക്ലാസ് കൊണ്ട് കളയേണ്ടത് ഞാൻ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ് ഓക്കെ മാച്ച് ദ ഫോളോഅയിങ് അല്ലെ മാച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ് ദ ട്രൈബൽ സോഷ്യലിസം എക്സിസ്റ്റഡ് ഇൻ ദ വേദിക് പീരീഡിനെ വിളിക്കുന്ന പേര് എന്താണ് ദ പ്രോമിനൻ്റ് ലീഡർ ഓഫ് ദ മൗര്യൻ പീരീഡ് ആരാണ് ദ റിച്ച് പീപ്പിൾ വേർ വിയർ ഇൻ ട്രൈഡിനെ വിളിക്കുന്ന പേരെന്താണ് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ബിഗൻ ടു സെറ്റിൽ ഡൗൺ പെർമനൻറ്റ്ലി നമ്മൾ അറിയപ്പെടുന്ന പേരെന്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം ഓക്കെ ട്രൈബൽ സോഷ്യൽ സിസ്റ്റം ഇൻ ദ വേദിക് പീരീഡിനെ നമ്മൾ വിളിച്ച പേരാണ് ജന എന്നാണ് ഓക്കെ ആ നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ് മർച്ചൻറ്റ് ഓഫ് ദി മൗര്യൻ കിങ് അറിയപ്പെടുന്ന പേരാണ് എന്ത് ആ ശതാ വാഗ അതുപോലെ തന്നെ എന്താണ് ധനന്യ ഹു മെയ്ഡ് ദേഹ മെയ്ഡ് ട്രേഡ് പ്രൊഫഷൻ ആക്കിയതാണ് ഗണപതി ഗാപതീസാണ് ആണ് ട്രൈബിൾ കമ്മ്യൂണിറ്റി ബേക്കാൻ സെറ്റിൻ പെർമനൻറ്റ് ജനപദാസ് ഓക്കെ നോക്കി വയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഈ ആൻസേഴ്സ് നിങ്ങളുടെ ഈ പറയുന്ന സമഗ്രീന്ന് തന്നെ കിട്ടിയ ആൻസേഴ്സ് ആണ് ഓക്കെ അത് കൂടി ശ്രദ്ധിച്ചോളേ വാട്ട് ആർ ദു ഡിവിഷൻസ് ഓഫ് ദ ട്രോപ്പിക്കൽ ഡെസിഡീസ് ഫോറസ്റ്റിന് ടു ഡിവിഷൻസ് ഏതൊക്കെയാണ് നമുക്കറിയാം ഡ്രൈ ഡെസിഡീസ് ഉണ്ട് മോയ്സ്റ്റഡ് ഡെസിഡീസ് ഉണ്ട് എഴുപത് ടു നൂറ് ഡ്രൈ ആണെങ്കിൽ നൂറ് ടു ഇരുന്നൂറ് മോയ്സ്റ്റഡ് ഡെസിഡീസ് ഫോറസ്റ്റ് ആണ് ഇരുപത് നല്ലത് ചോദ്യം നെയിം ദി ഇ ഇമ്പോർട്ടൻറ്റ് മീസോലിറ്റിക് സൈറ്റ് ഇൻ യൂറോപ്പ് എക്സ്പ്ലെയിൻ ദി ഫീച്ചർ ഇമ്പോർട്ടൻറ്റ് മീസോലിറ്റിക് സൈറ്റ് ഏതാണ് സ്റ്റാർ കാർ ആണ് എന്തൊക്കെയായിരിക്കും മൈക്രോലിത്തും മൈക്രോ മൈക്രോസ്കോപ്പിക് സ്റ്റോൺ ടൂൾസും ഉപയോഗിച്ചു ഫണ്ടി അതൊരു ഫിഷിംഗ് ഇവിടെ ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് ഡേറ്റാസ് കെട്ടിയിട്ടുള്ളത് ഇരുപത്താറാത്തെ ചോദ്യം സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ മൗരിലുള്ള സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്തായിരിക്കും ഓക്കെ മൗരി അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഹൈലി സെൻട്രലൈസ് ഞാൻ ഈ പുതിയൊരു ക്വസ്റ്റ്യൻ മിസ്സായി നോക്കണം അല്ലേ ആ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ യൂണിയൻ ലിസ്റ്റ് ആൻഡ് കണക്കാക്കാനുള്ള ലിസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ സെൻട്രൽ ഗവൺമെൻറ്റിന് കഴിവുള്ള തൊണ്ണൂറ്റിയേഴോളം സബ്ജക്റ്റുകൾ വന്നതാണ് യൂണിയൻ ലിസ്റ്റ് എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കി നാൽപ്പത്തി ഏഴോ സബ്ജക്റ്റാണ് അതിൻ്റെ ആർക്കാണ് സ്റ്റേറ്റിനാണ് എക്സാമ്പിൾസ് വിത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലേ അല്ലെ ആയിരുന്നു സുപ്രീം പവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അതിനെ മന്ത്രി പരിഷത്ത് എന്ന് വിളിച്ചിരുന്നു കൺട്രി പല പല പ്രൊവിൻസുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊവിൻസുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവർണർമാരുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഡിഫറൻഷിയേറ്റ് ദ എർലി വേദിക്ക് പീരീഡ് അതിൻ്റെ ലൈറ്ററിൽ വേദിക്ക് പീരീഡ് ആണ് ബേസിസ് ഓഫ് ദ ഗീവൺ എൻ്റെ ഇൻട്രസ് ഓക്കെ അറിയാമല്ലോ നമ്മൾ ഇത് ഞാനിപ്പോൾ പറയാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ടോപ്പിക്കെടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇനി വരുന്നത് വലിയ ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഫുൾ ഉത്തരം നമുക്ക് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് പി ഡി എഫിനകത്ത് ഞാൻ ചെറിയ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് പോയിന്റുകൾ നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യണം വിശദീകരിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തെട്ടാമത്തെ ചോദ്യം എന്താണ് ആ നോർത്ത് പ്ലെയിൻ്റെ ഡിവിഷൻസിനെ പറ്റിയിട്ടാണ് ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഡിവിഷൻ എഴുതാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ മൂന്ന് സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിവിഷൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അവിടെ ഹിസ്റ്ററി വന്നിരിക്കുന്നതാണ് ഹ്യൂമൻ ലൈഫ് ഫോം ദ ടൂൾസ് ആർ ആർട്ട് അതുപോലെ തന്നെ എന്താണ് വെലിവിറ്റി ഗേജിൻ്റെ ഇൻഫർമേഷൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളുക കോളുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയുന്നത് എക്സാമിന് മുമ്പായിട്ട് ക്വസ്റ്റിൻ പേപ്പർ കിട്ടി ഞാൻ ജസ്റ്റ് നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്ത് തന്നെയുള്ളൂ ഇപ്പോൾ ക്ലാസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം